സുരാജൻ്റെ ഇങ്ങനെയുള്ള പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ഓഡിയൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ. ഈ ഗൾഫിലും അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ സുരാജിന് നല്ല മാർക്കറ്റായിപ്പോഴും. കേരളത്തിലും ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എനിക്ക് കാര്യം സ്റ്റേജിൽ നിന്നാണ് സാർ വന്നത്. എനിക്ക് സ്റ്റേജിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് നമ്മൾ സ്ക്രീനിൽ ചെയ്താൽ കിട്ടില്ല. സ്റ്റേജിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഏതെല്ലാം ഹ്യൂമറുകൾ ജനം എടുക്കുന്നുണ്ട്, ഇപ്പോൾ ഏതാണ് ട്രെൻഡ്, ഇതെല്ലാം മനസ്സിലാക്കാൻ സ്റ്റേജ് എന്ന് പറയുന്ന വലിയൊരു ഘടകം. ആ ഊർജം ആവാഹിച്ചുകൊണ്ടാണ് സിനിമയിൽ പിന്നെ തീർച്ചയായും പെർഫോം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ നമ്പർ അടിക്കാൻ. അതെ അതെ, അവിടെ അതിന് വലിയ ആരാധകന്മാരുണ്ട്. ഒരു ആരാധന ഞാൻ കാണിക്കട്ടെ. പ്രിയമുള്ള സുരാജ് വെഞ്ഞാറമ്മൂടെ, താങ്കൾ എന്നെ അനുകരിച്ച് അഭിനയിക്കുന്നത് ചിലതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ കണ്ട ശേഷം താങ്കളുടെ അഭിനയ പാഠവത്തെ പ്രകീർത്തിച്ച് എന്നോട് പറയാറും ഉണ്ട്. ഏതായാലും ഈ രംഗത്തുള്ള താങ്കളുടെ ആ വലിയ കലാവിരുദ്ധനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും അത് ഏറെയാകില്ല. ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഈ അവസരത്തിൽ ഒന്നുകൂടെ അഭിനയിച്ച് അല്ലെങ്കിൽ അവതരിപ്പിച്ച് എന്നെ ഒന്ന് കാണിച്ചാൽ ഞാനും കാണാൻ തയ്യാറായി ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു മസ്കറ്റിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പുള്ളിയുടെ പ്രസംഗം ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം എനിക്ക് അന്ന് വൈകുന്നേരം കൂടിയ ആ യോഗത്തിൽ ഞാൻ പുള്ളിയെ ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ അദ്ദേഹം കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് പൊടുപ്പും തൊങ്ങലൊക്കെ കയറ്റിയിട്ടാണ് അത് പ്രേക്ഷകർക്ക് ഇംപ്രൊവൈസേഷൻ. ആ അത് വേണം. അതായത് എസ് എൻ ഡി പി ശാഖായോഗം ശ്രീധർമ്മപുരുമായുള്ള ഇപ്പോൾ ഗുരുദേവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന്. അപ്പോൾ ഏതാണ് ആ ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പ്രഖ്യാപിക്കും അത് ഏത്. അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് എനിക്ക് കൈയടി കിട്ടിയ അത് ഈ അടുത്ത സമയത്താണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത്. ശ്രീ വെള്ളാപ്പള്ളി, സുരാജ് താങ്കളുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ്. ഇനിയും താങ്കളെ വിടാനുള്ളൊരു ഒരുക്കമല്ല. താങ്ക് യു സാർ. വീണ്ടും ഒന്നുകൂടി ഇമിറ്റേറ്റ് ചെയ്ത് കാണണം എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത ആൾക്കാർ സുരാജിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, എന്നോട് അങ്ങനെ ഇതുവരെ ആരും. സുരാജിനെ അനുകരിക്കണമെന്ന് തോന്നുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാരാണ്? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതായത് ഇന്ന ആളായിട്ട് അനുകരിക്കുമ്പോഴാണ് സുരാജിന് ഏറ്റവും കംഫർട്ട് കിട്ടുന്നത്? ഞാൻ മിക്ക ആൾക്കാരെയും ഇമിറ്റേറ്റ് ചെയ്യും. എനിക്ക് ലാലേട്ടൻ ആദ്യം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം വന്നത് ലാലേട്ടനെ കൂടെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഷോയ്ക്ക് എന്നാണ് ആദ്യമായിട്ട് ഞാൻ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുവരെ എന്തായിരുന്നു നമ്പർ? എന്തായിരുന്നു അത്? ആറാം തമ്പുരാനിലെ കാസറ്റിൽ വന്ന ഒരു. അപ്പോൾ ഈ കാസറ്റ് എപ്പോഴും ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അന്ന് കാസറ്റായിരുന്നു, പിന്നെ സി ഡി. ഇത് കേൾക്കുന്നുണ്ട്, ആ ശബ്ദം പെട്ടെന്ന് തന്നെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിതായിരുന്നു കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിൻ്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തിൻ്റെയുടെ ഓട്ടക്കേശിൽ എന്തുണ്ട്? സഫനോങ്കി സുന്ദഹി ജോ കഭി നഹി കഥം ഹോ ജാതി ഹേ.